കഥകൾ പറഞ്ഞു പറഞ്ഞു തീർന്നു കവിതകൾ പാടിയും ഞാൻ തളർന്നു വിരുദരെ നിങ്ങൾ കുറക്കമില്ല വിളയാട്ടം നിർത്താനും ഭാവമില്ല പനിമതി വെച്ച കിടാവിളക്കത്ത് ഇനി നിങ്ങൾ താനേ ഇരുന്നു കൊൾവിൻ കഥകൾ പറയുവിൻ മാറി മാറി കവിതകൾ പാടുവിൻ നിങ്ങൾ തന്നെ താരകിരണങ്ങൾ താണുവന്ന് ഇത്താരണി മൂർധാവിലും അവയ്ക്കും അരിമുല്ലപ്പൂക്കൾ തന്നിശ്വാസങ്ങൾ തഴുകുമേ നിങ്ങളെ പ്രേമപൂർവം നിഴലിൽ നിന്നെങ്ങാൻ അപസ്വരങ്ങൾ നീളുന്നുവെങ്കിൽ ഭയപ്പെടേണ്ട വളരെ നാളത്തെ പരിചയത്താൽ പറയുന്നു മുത്തച്ഛൻ കേട്ടുകൊള്ളൂ വളരെ നാളത്തെ പരിചയത്താൽ പറയുന്നു മുത്തച്ഛൻ കേട്ടുകൊള്ളൂ ചെറുമനുഷ്യന്മാരെ പേടിയാർക്കും വെറുതെ നാം എന്തിനെ പേടിക്കണം ചെറുമനുഷ്യന്മാരെ പേടിയാർക്കും വെറുതെ നാം എന്തിനെ പേടിക്കണം ഇമകളിലെന്തോ കനത്ത പോലെ ചെവികളിൽ ഏതാണ്ടിരമ്പൽ പോലെ ഇമകളിൽ എന്തോ കനത്ത പോലെ ചെവികളിൽ ഏതാണ്ടിരമ്പൽ പോലെ മുതുകു നിവർത്തിക്കിടന്നു വേഗം മുത്തച്ഛനൊന്നുറങ്ങാതെ വയ്യ മുതുകു നിവർത്തി കിടന്നു വേഗം മുത്തച്ഛനൊന്നുറങ്ങാതെ വയ്യ നാളെ പുലരുമ്പോളെല്ലാമെല്ലാം ആവർത്തിക്കണ്ടേ പുതിയതായി നാളെ പുലരുമ്പോളെല്ലാമെല്ലാം ആവർത്തിക്കണ്ടേ പുതിയതായി എല്ലാമെല്ലാം ആവർത്തിക്കണ്ടേ പുതിയതായി ഈ കവിത അദ്ദേഹത്തിൻ്റെ അവസാന ഉറക്കത്തിൻ്റെ നാളുകളിൽ അടുപ്പിച്ചെഴുതിയ ഒന്നാണ്. എല്ലാം ഇന്ന് അവസാനിച്ചാൽ നാളെ വീണ്ടും തുടങ്ങണം, ചെറുതുകളെ ഭയക്കേണ്ട എന്നീ ഒരു ഉപദേശം പോലെ തലമുറയ്ക്ക് വരും തലമുറയ്ക്ക് നൽകിക്കൊണ്ടാണ് ഈ കവിത അദ്ദേഹം അവസാനിപ്പിച്ചത്. ഒരുപക്ഷെ അദ്ദേഹം അവസാനം എഴുതിയ കവിതയും അതായിരുന്നു. ഇനി നമുക്കൊരു അടുത്തൊരു ശബ്ദരേഖയിലേക്ക് പോകാം. ഈ പ്രായം മൂക്ക് കഴിക്കാൻ ശരീരത്തിന്റെ മൂക്ക് കഴിച്ചത് നിങ്ങൾക്ക് പ്രതിയിലുള്ള പാകം കഴിയാനുള്ള കടക്കുണ്ട്. അത് കറകൾക്കൊക്ക ഉണ്ടാകും, മനുഷ്യന്മാരുടെ കടക്കുണ്ട്. അതിന്റെ മൂക്ക് കഴിച്ച് പാകം വന്ന സാധനങ്ങളും പ്രായായാലും മാമ്പഴായാലും എല്ലാം അങ്ങനെ മൂക്ക് കഴിച്ച സാധനം കാണാനുണ്ട്. ഈ പിഞ്ചിത്തന്നവർക്ക് ദേഹം വിറ്റ് കാറ്റാക്കാൻ കൊന്നത്തൊഴിലുകൾ എങ്ങനെയൊക്കെ വെച്ച് മൂക്ക് കഴിക്കാത്തമാണ് കഴിപ്പിച്ച് മാറ്റിപ്പിരിക്കുന്നവർക്കാണ് വളരെ മുന്നോട്ടില്ലാണ്ട് എത്ര ആയിരം ഡോളർ എനിക്ക് വെച്ചിട്ടുണ്ട് ഇന്നും ഇന്നലെയും വെച്ചു ആയിരം ഡോളർ തെറ്റിലാണെങ്കിൽ മൂക്ക് കഴിക്കാത്ത കാരണം കണ്ടു ഭ്രമിച്ച് അതിന്റെ നിറക്കം ഭ്രമിച്ച് സാധനം പറഞ്ഞ പറഞ്ഞ കഥകളുണ്ട്. എന്നിട്ട് ഒറ്റയ്ക്ക പിന്നാൻ നിർദ്ദേശിച്ച് മൂർച്ച് വായു കപ്പാണെങ്കിൽ ശക്തി തന്നെ
കടകളിലേക്ക് തന്നെ കാല് കൂടി തന്നെ അതിന്റെ നൂറ്റുദിവസം പാവം അതിന്റെ ഭയപ്പായ്മയിൽ പ്രായം ആയ കാലത്ത് ഇന്ത്യ വനിത അയാളുടെ കഴിവൊക്കെ പോയി ആ തെറ്റുകാരന് ആർക്കുമാണ് ഒരു കവി ശരിക്കുന്ന വ്യക്തി പോകുന്നതിന്റെ അവസാന പ്രായമാകുമ്പോൾ ആ കവിയൊക്കെ പ്രത്യേക സ്വാധീനം എന്റെ കഴിഞ്ഞല്ല ഞാൻ കവിയെല്ലാം ആദ്യം പറഞ്ഞു സ്വാധീന ഉദാഹരണം ഇന്ത്യയിൽ അടുത്ത കാലത്ത് ശക്തി ഗതിയായിരുന്നു നമ്മുടെ കണ്ണത്താറ് ബന്ധത്തിലുള്ളവർക്ക് നിശ്ചയമാണ് അറിയില്ല അതുപോലെ ചെയ്തുള്ളൂ ഈ ബാലചന്ദ്രമാസം ഭാരതീയ കവി എന്ന് പറയാനും ചെല്ലുന്നുണ്ടായി ആശ ആശാനികൾക്ക് സമയമല്ല വഴക്കുണ്ടായല്ലോ അത് എന്തോ എനിക്കറിഞ്ഞില്ല അടിമുടി കാൽപ്പനികനായ നിത്യസഞ്ചാരിയായ ഈ കവി ശ്രീ പി കുഞ്ഞിരാമൻ നായർ അല്ലാതെ ആരുമായിരുന്നില്ല അദ്ദേഹത്തിന്റെ കവിത ദീപം സുമേഷ് കൃഷ്ണൻ ഇപ്പോൾ ആലപിക്കും ദീപം ആറ്റുനോറ്റേ നെടും രാവിൽ ഈറ്റില്ല തിങ്കൾ വന്ന നാൾ തലക്കൽ നിന്നിളം പിഞ്ചു ജീവൻ ആയുസ്സു നേർന്നതും ഉദ്യോഗ വിദ്യാലബ്ധിക്ക് പുസ്തകം കരളുന്ന നാൾ നക്ഷത്രം വിരിയും രാവിലൊത്തു നിന്നു തുണച്ചതും മധ്യയൗവന ചൈത്രത്തിൽ അനങ്കപ്പനി നീർമണം ചിന്നും മണിയറയ്ക്കുള്ളിൽ കണ്ണു ചിമ്മിയിരുന്നതും മാവു വെട്ടുന്ന തൊടിയിൽ മൂങ്ങ മൂളുന്നൊരന്തിയിൽ കോടി വസ്ത്രം മൂടിയിട്ട തലയ്ക്കൽ നിലകൊണ്ടതും സ്നിഗ്ധാന്ന ഓമനിച്ചുള്ള ഗാത്രത്തിൽ നൃത്തമാടി ഹാ പട്ടടച്ചാമ്പലാൽ ചിത്രം പാടേ മാച്ചുകളഞ്ഞതും അകക്കോവിലുള്ളൊരു വിളക്കിൻ പ്രതിബിംബമായി അനങ്ങാതെ തിരി തുമ്പത്തിരിക്കും സർവസാക്ഷിതാൻ അകക്കോവിലുള്ളൊരു വിളക്കിൻ പ്രതിബിംബമായി അനങ്ങാതെ തിരിത്തുമ്പത്തിരിക്കും സർവസാക്ഷിതാൻ നന്ദി സുമേഷ് സ്നേഹാശംസകൾ ജിജി തോംസൺ സാർ ഗുരുജനങ്ങളെ പ്രിയപ്പെട്ടവരെ കൃഷ്ണകുമാർ എൻ്റെ ആത്മമിത്രമാണ് പരിചയപ്പെട്ട നാളു മുതൽ ഇന്ന് വരെ ആ ബന്ധം അനുസ്യൂതം വളർന്നുകൊണ്ടേയിരിക്കുന്നു 1969 തിരുവനന്തപുരം മോഡൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്നപ്പോഴാണ് ഞാൻ കൃഷ്ണനെ പരിചയപ്പെടുന്നത് ആ പരിചയപ്പെട്ട നാള് മുതൽ ഞാൻ കൃഷ്ണനെ അത്ഭുതത്തോടുകൂടി മാത്രമേ നോക്കിക്കണ്ടിട്ടുള്ളൂ ഇത്ര വായനാശീലമുള്ള ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് തന്നെ അസൂയയായിരുന്നു ഞാൻ അത്രയൊന്നും വായിക്കുന്ന ആളല്ല എങ്കിലും കൃഷ്ണൻ അന്നു മുതൽ സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ പുസ്തകങ്ങളുമായിട്ടുള്ള കൃഷ്ണൻ്റെ ഇടപഴകലും കൃഷ്ണൻ്റെ പ്രണയവും ഞാൻ കണ്ടിട്ടുണ്ട് കവിതകളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ആരാധിക്കുന്ന മറ്റൊരാളെയും ഞാൻ കണ്ടിട്ടില്ല ഇത്ര ആസ്വദിക്കുന്ന ആസ്വദിച്ച് കവിത ചൊല്ലുന്ന ആളെയും കണ്ടിട്ടില്ല ഞങ്ങൾ ഒരുമിച്ച് റേഡിയോ ക്ലബിലും മറ്റ് ബാലസംഘടനകളിലുമൊക്കെ ഉണ്ടായിരുന്നു സുഗതകുമാരി ടീച്ചർ പറഞ്ഞതുപോലെ ബാലഭവനിലെ ആദ്യത്തെ ബാച്ചിൽ ഞാനും അവിടെ ചേർന്നിരുന്നു എൻ്റെ ടീച്ചർ എഡിറ്റ് ചെയ്ത തളിര് എന്ന മാസികയിൽ എൻ്റെ ഒരു ഒരു ഫാൻറ്റസി അച്ചടിച്ച് വന്നപ്പോൾ എനിക്കുണ്ടായിരുന്ന സന്തോഷം
വിശ്വസിക്കാൻ വയ്യാത്തതായിരുന്നു. സുഗതകുമാരി ടീച്ചർ എഡിറ്റ് ചെയ്യുന്ന ഒരു മാഗസീനിലെ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പം അന്നൊക്കെ കൃഷ്ണനും ഞാനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ സംവദിച്ചിരുന്നു. പിന്നെ ഞാൻ മാറിവേനസ് കോളേജിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി പോകുന്ന അവസരത്തിൽ ബഥനിക്കുന്നിൽ നിന്നും എന്ന് എഴുതി കൃഷ്ണന് കത്തുകൾ അയക്കുമായിരുന്നു. അന്നൊക്കെ ഞാൻ കൃഷ്ണനെ ഗുരു എന്ന് വിളിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും അതുപോലെ തന്നെയാണ്. എന്ത് സംശയം വേണമെങ്കിലും കൃഷ്ണനോട് ചോദിക്കാം. ഞാൻ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന അവസരത്തിലും പലപ്പോഴും ഞാൻ എൻ്റെ സംശയങ്ങൾ ചോദിക്കുന്നത് അത് വിക്കിപീഡിയ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ കൃഷ്ണനെ വിളിച്ചാൽ മതി. കൃഷ്ണനെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കും, കൃഷ്ണ ഇങ്ങനെ ഇതിന് പറ്റിയ ഒരു ശ്ലോകം വേണം, അല്ലെങ്കിൽ ഇതിന് പറ്റിയ ഒരു കവിതാഭാഗം പറയാമോ എന്നൊക്കെ പറഞ്ഞാൽ നിമിഷം കൊണ്ട് അത് മറുപടി നൽകും. എന്തിനാ 2003 ഞാൻ നോർക്ക നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് അഫയേഴ്സിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഒരു സമ്മേളനം കൂടണമായിരുന്നു, വിദേശ മലയാളികളുടെ ഒരു സമ്മേളനം, വിദേശ മലയാളികളെ കേരളത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന ഒരു സമ്മേളനം കൂടണം. അപ്പം ആ സമ്മേളനത്തിന് അന്നത്തെ മന്ത്രി ഇട്ട പേര് NRI കോൺക്ലേവ് എന്നായിരുന്നു. അപ്പം NRI കോൺക്ലേവ് എന്ന ഇംഗ്ലീഷ് പദം അത്ര സുഖമായി തോന്നിയില്ല. കാരണം കോൺക്ലേവ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു രഹസ്യ മീറ്റിംഗ് ആണ്. പോപ്പിനെ സെലക്ട് ചെയ്യുന്ന മീറ്റിങ്ങിന് പീപ്പിൾ കോൺക്ലേവ് എന്ന് പറയും. അവിടെ എന്ത് സംഭവിക്കുന്നൊന്നും പുറത്തുള്ളവർക്ക് ആർക്കും അറിയില്ല. അത് വെള്ളപ്പുക വരുമ്പോൾ അദ്ദേഹം സെലക്ട് ചെയ്തൊന്നും കറുത്ത പുക വരുമ്പോൾ സെലക്ട് ചെയ്തില്ല എന്ന് നമ്മൾ ഊഹിച്ചെടുത്തു കൊള്ളണം. അതുകൊണ്ട് ആ കോൺക്ലേവ് എന്ന പദം ശരിയല്ല എന്ന് തോന്നിയപ്പോഴ ഞാൻ ഉടനെ കൃഷ്ണനെ വിളിച്ചു. കൃഷ്ണൻ ഒരു നല്ല പേര് പറഞ്ഞുതരാമോ? ഒരു നിമിഷം കൊണ്ട് പറഞ്ഞു തന്നു സമവായം എന്ന പേര് പറഞ്ഞു തന്നു. അതിനുശേഷമാണ് സമവായം എന്ന വാക്ക് പ്രചരിച്ചത് തന്നെ. അന്ന് ഞാൻ ഈ വാക്ക് പറഞ്ഞപ്പോഴ് അന്ന് അവിടെ എല്ലാവരും എന്നെ വിമർശിച്ചു, ഈ വായിൽ കൊള്ളാത്ത വാക്കൊക്കെ എന്തിനാ പറയുന്നത്, എന്താണ് ഈ സമവായം, ഇന്ന് വരെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കേൾക്കേണ്ട വാക്കുകൾ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വാക്കുകൾ തീർച്ചയായും ഉപയോഗിക്കണം. അപ്പോൾ വിദേശ മലയാളികളും നാടൻ മലയാളി, നമ്മുടെ നാട്ടിലുള്ള മലയാളികളും തമ്മിലുള്ള ബന്ധം അത് ഒരിക്കലും വേർതിരിക്കാനാവാത്തതാണ്. അതാണ് സമവായം എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഒരിക്കലും വേർപിരിക്കാനാവാത്ത ബന്ധം, ആ ബന്ധത്തിന് വേണ്ടിയാണ് സമവായം എന്ന പേരിട്ടത്. പക്ഷേ ഇന്ന് മാതൃഭൂമിയിൽ പോലും സമവായം എന്ന വാക്ക് സമന്വയത്തിന് പകരം ഉപയോഗിക്കുന്നതായി കാണുന്നുണ്ട്. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഒരു സമവായം വേണം എന്നൊക്കെ പത്രത്തിൽ എഴുതി വായിക്കുമ്പോൾ ഞങ്ങൾ ഇരുന്ന് ചിരിക്കാറുണ്ട്. ഇത് അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടുന്ന വാക്കല്ല. എന്തിനാ, ഞാൻ എൻ്റെ ഔദ്യോഗിക ഭവനം ഇവിടെ കവടിയാറിൽ ഒരു പഴയ വീട് പുതുക്കി എൻ്റെ ഒരു ചീഫ് സെക്രട്ടറിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കി. ഇന്ന് വരെ ചീഫ് സെക്രട്ടറിമാർക്ക് സ്വന്തമായ ഭവനങ്ങളില്ല, ഔദ്യോഗിക ഭവനങ്ങളില്ല. അപ്പോൾ പഴയ ഒരു വീടെടുത്ത് വൃത്തിയാക്കി അതിനൊരു പേരിടണമെന്ന് വെച്ചപ്പോഴും എൻ്റെ റെഫറൻസ് പോയിന്റ് കൃഷ്ണൻ തന്നെയായിരുന്നു. കൃഷ്ണനോട് ചോദിച്ചു എന്താ പേര് വേണ്ടത്, രണ്ടു ദിവസം ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു സുമാനുഷം എന്ന് പേരിടാൻ പറഞ്ഞു. അങ്ങനെയാണ് സുമാനുഷം എന്ന പേര് ചീഫ് സെക്രട്ടറിയുടെ ഔദ്യോഗിക ഭവനത്തിന് ഉണ്ടായത്. കൃഷ്ണൻ എന്നും എനിക്കൊരു എനിഗ്മയാണ്. ഇത്ര മലയാളവും ഇംഗ്ലീഷും സംസ്കൃതവും അനായാസന കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാൾ എന്തുകൊണ്ടാണ് പുസ്തകങ്ങൾ എഴുതാത്തത്? ടീച്ചറോട് പറഞ്ഞതുപോലെ ഞങ്ങൾ കൃഷ്ണനെ അതിന് പ്രേരിപ്പിച്ച ഒരാളുകളിൽ ഒരാളാണ് ഞാനും. ഞാൻ എപ്പോഴും അത്ഭുതം കൂടാറുണ്ട് എന്തുകൊണ്ടാണ് കൃഷ്ണൻ എഴുതാത്തത്. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തിന് ഞങ്ങളുടെ ആവശ്യങ്ങൾക്കുമെല്ലാം ഇന്ന് നിറവേറ്റിക്കൊണ്ട് കൃഷ്ണൻ രണ്ട് പുസ്തകങ്ങൾ ഒരുമിച്ച് ഇന്ന് പ്രസിദ്ധീകരിച്ചു. അതിൽ ഏറ്റവും ഞാൻ സന്തോഷിക്കുന്നു. അതിൽ ഒന്ന് ഏറ്റുവാങ്ങാനുള്ള, അതും സുഗതകുമാരി ടീച്ചറിൻ്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി. ഒറ്റ ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ, ഇത് ഒരു തുടർച്ചയാവണം. അതുമാത്രമേ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും, കൃഷ്ണനെ അറിയാവുന്നവരുടെയും എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹം അത് മാത്രമാണ്. തുടർച്ചയാവട്ടെ ഇത് എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി സാർ, വളരെ ഊഷ്മളമായ ഓർമ്മകളാണ് താങ്കൾ പങ്കുവച്ചത്. ശ്രീ ആത്മാരാമൻ എന്നോട് പറഞ്ഞത് ജിജി തോംസൺ എന്നെ, മൂന്ന് സഹോദരങ്ങളാണുള്ളത്, ഒരു ജ്യേഷ്ഠനും രണ്ട് അനിയന്മാരും, ഞാൻ നാലാമനായി അങ്ങ് കൂടി, എന്നെ ഒരു സഹോദരനായിട്ടാണ് അദ്ദേഹം കാണുന്നത് എന്നാണ്. ഇപ്പോൾ ഇദ്ദേഹം
ശ്രീ ആത്മാരാമനെ സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയ ആയിട്ട് വിശേഷിപ്പിച്ചു. വാസ്തവത്തിൽ നമ്മൾ ഈ കാർഡ് വായിച്ച് എല്ലാവർക്കും അതിന്റെ ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടിക്കാണും. ഈ പ്രതിഭക്തും അർഹസി എന്നൊക്കെ വായിച്ചിട്ട് എനിക്ക് സത്യം പറയാൻ ഒരു വിടിയും കിട്ടിയില്ല. പ്രശ്രയം എന്നതിന്റെ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കാൻ ചമ്മി ചമ്മിയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. എന്തായാലും അതൊക്കെ മറുപടി പ്രസംഗത്തിൽ അതിന്റെ കൗതുകങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അടുത്തത് ഒരു കവിതയാണ്. നമ്മുടെ മലയാള സാഹിത്യത്തിൽ മാതൃത്വത്തിന്റെയും സ്നേഹത്തിന്റെയും കവി എന്ന് എപ്പോഴും വിശേഷിപ്പിക്കുന്ന ശ്രീ ബാലാമണി അമ്മയുടെ വളരെ വ്യത്യസ്തമായ ഒരു കവിത.